മത്സരപരീക്ഷാ രംഗത്ത് പിഎസ്സിയുടെ ഭാഗത്തു നിന്ന് കാതലായ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നല്ല രീതിക്ക് തയ്യാറെടുത്താൽ മാത്രമേ ഒരു പരീക്ഷയിൽ നമുക്ക് ഉന്നത വിജയം നേടാൻ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ പരീക്ഷയ്ക്ക് നല്ല രീതിക്ക് തയ്യാറെടുക്കുന്നതിന് മുൻവർഷ ചോദ്യങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യം എപ്പോഴും ഉണ്ട്. മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും കൃത്യമായി പഠിച്ചു വെച്ച് ഈ വരുന്ന ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്ക് നല്ല രീതിക്ക് ഒരു തയ്യാറെടുപ്പ് നടത്താൻ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ടാലന്റ് അക്കാഡമി ടോപ്പിക് വൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. പിഎസ്സിയുടെ ബിരുദ നിലവാരത്തിലുള്ള തസ്തികകളിലേക്കുള്ള പൊതുപരീക്ഷയ്ക്കായി സിലബസ് അനുസരിച്ച് ടോപ്പിക് വൈസ് ആയിട്ട് മുൻവർഷ ചോദ്യങ്ങൾ ഈ ഒരു പുസ്തകത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും നല്ല രീതിക്ക് ഒരു പഠനം കാഴ്ചവെക്കാൻ നമ്മളെ സഹായിക്കുന്നു. കാരണം വളരെ ഈസി ആയിട്ട് ഓരോ ടോപ്പിക്കിൽ നിന്നുമുള്ള കാര്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളും നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ സാധിക്കുന്നു. നമുക്ക് ഇനി ഈ പുസ്തകത്തിലെ വിവരങ്ങളൊന്ന് പരിശോധിക്കാം. ഏതൊക്കെ രീതിക്കാണ് ഇതിനകത്ത് വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും എത്രത്തോളം വിവരങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നും നമുക്ക് കാണാം. പിഎസ്സിയുടെ ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്കായിട്ടുള്ള സിലബസ് തന്നെയാണ് ഈ ബുക്കിന് തുടക്കത്തിൽ നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ആ സിലബസിനനുസരിച്ച് തന്നെയാണ് ഇതിനകത്ത് കണ്ടന്റും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹിസ്റ്ററി ഭാഗമായാലും ജോഗ്രഫി ഭാഗമായാലും അത് കഴിഞ്ഞ് വരുന്നിട്ടുള്ള ഏത് വിഭാഗങ്ങളായാലും കൃത്യമായിട്ടുള്ള ഓർഡറിൽ തന്നെയാണ് ഇതിനകത്ത് മുൻവർഷ ചോദ്യങ്ങൾ തരം തിരിച്ചു കൊടുത്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നമുക്ക് ലളിതമായ ഒരു പഠനം നടത്താൻ സാധിക്കുന്നു. നമുക്ക് ഈ ബുക്കിന്റെ ഇൻഡെക്സ് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഏതൊക്കെ വിവരങ്ങളാണ് ഏത് രീതിയിലാണ് കണ്ടന്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. നോക്കുക, ആദ്യമേ ഹിസ്റ്ററി പോർഷൻ, അതായത് നമ്മുടെ സിലബസിലെ ഫസ്റ്റ് മേഖല എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിലെ വിവരങ്ങൾ അതാത് മേഖലകളായി തരംതിരിച്ച് തന്നെയാണ് ഈ പുസ്തകത്തിനകത്ത് നൽകിയിരിക്കുന്നത്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എന്നുള്ള മൂന്ന് ഡിവിഷൻസിനകത്ത് തന്നെയാണ് വിവരങ്ങൾ കൊള്ളിച്ചിരിക്കുന്നത്. ഇനി കേരള ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെയും അറൈവൽ ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, അങ്ങനെ തുടങ്ങി ആ മേഖലകളെല്ലാം, അതായത് നാഷണൽ മൂവ്മെന്റ്സ് ഇൻ ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ആ മേഖലകളെല്ലാം മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അനുബന്ധ വിവരങ്ങൾ ഈ പുസ്തകത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മിഡിവൽ ഇന്ത്യ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് തുടങ്ങി മുൻവർഷ ചോദ്യങ്ങൾ ഈ ഒരു മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേൾഡ് ഹിസ്റ്ററിയിൽ അതുപോലെ തന്നെ റെവല്യൂഷൻസ്, അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാർ, യുണൈറ്റഡ് നേഷൻസ്, അതർ ഓർഗനൈസേഷൻസ്, അങ്ങനെ തുടങ്ങുന്ന മേഖലയിൽ നിന്നുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് ജോഗ്രഫി മേഖലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി എന്ന് തരംതിരിച്ച് അതിനകത്ത് സെപ്പറേറ്റ് ടോപ്പിക്സ് ആയിട്ട് തന്നെയാണ് മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ, കമ്പ്യൂട്ടർ സയൻസ്, സയൻസ് ആൻഡ് ടെക്നോളജി തുടങ്ങിയ മേഖലയിൽ നിന്നുള്ള പ്രീവിയസ് ചോദ്യങ്ങളും ഈ ഒരു ബുക്കിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കേണ്ട മേഖലയെന്ന് പറഞ്ഞാൽ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി, ജനറൽ ഇംഗ്ലീഷ്, അതുപോലെ റീജിയണൽ ലാംഗ്വേജ് ആയ മലയാളം. ഓക്കെ, ഈ മൂന്ന് മേഖലകളിൽ നിന്നുള്ള വിവരങ്ങളും അതായത് പ്രീവിയസ് ചോദ്യങ്ങളും ഈ ഒരു ബുക്കിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായിട്ടും ഒരു ഓർഡറിൽ തന്നെ സിലബസ് അടിസ്ഥാനത്തിൽ ആ ഒരു ഓർഡറിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്ക് തരംതിരിച്ച് തന്നെയാണ് വിവരങ്ങൾ കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് നമുക്ക് പഠനത്തിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും. നല്ല രീതിക്ക് കൃത്യമായ ഓർഡറിൽ ഒരു പഠനം നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ സ്വപ്ന ജോലി നമുക്ക് നേടിയെടുക്കാനും സാധിക്കുന്നു. ഇനി ബുക്കിന് അകത്തെ ഭാഗങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ കേരള ഹിസ്റ്ററിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു മുൻവർഷ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി അനുബന്ധ വസ്തുതകളും ഈ ബുക്കിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കേണ്ട വിവരങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് തന്നെ ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതും റെയർ ആയിട്ടുള്ളതും ഫാക്ട്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉത്തരം, പല ചോദ്യം, അങ്ങനെ വരുന്ന വിവരങ്ങളും ഈ ഒരു ബുക്കിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പഠനത്തിന് എന്തൊക്കെയാണോ ആവശ്യം, കൃത്യമായ രീതിക്കുള്ള ഒരു പഠനം നടത്തുന്നതിന് എന്തൊക്കെയാണോ ആവശ്യം, അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം ഈ ഒരു ബുക്കിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പരീക്ഷയുടെ തയ്യാറെടുപ്പിന് ഈ ബുക്ക് നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ടോപ്പിക് വൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ബുക്ക് പരിചയപ്പെട്ട് കഴിഞ്ഞു. ഏതൊക്കെ വിവരങ്ങളാണ്, ഏതൊക്കെ രീതിക്കാണ് അതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നുള്ള വിവരങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾ പൊതുവായിട്ട് ചോദിച്ചുള്ള ഒരു സംശയത്തിന് ഞാൻ ഉത്തരം നൽകുകയാണ്. മിക്ക ആൾക്കാരും പല വീഡിയോയുടെ കമന്റുകളായിട്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പിഎസ്സി ആദ്യമായിട്ടാണ് ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷ നടത്തുന്നത്, അപ്പൊ എവിടെ നിന്നാണ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുക എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ ബുക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെയാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ടോപ്പിക് വൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മുൻവർഷങ്ങളിൽ പിഎസ്സി നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ ചോദ്യങ്ങൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയുടെ സിലബസിനനുസരിച്ച് ടോപ്പിക് വൈസ് തരം തിരിച്ച് അതിന്റെ അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം കൃത്യമായ ഒരു ഓർഡറിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധ്യമാവുന്നു. ഇത് തന്നെയാണ് നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരവും. ഓക്കെ, അത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പുസ്തകം നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളിൽ നിന്നും അതുപോലെ ഓൺലൈനായി ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഇ കോമേഴ്സ് വെബ്സൈറ്റിൽ നിന്നും അതോടൊപ്പം തന്നെ ടാലന്റ് അക്കാഡമിയുടെ വെബ്സൈറ്റ് ആയ ടാലന്റ് അക്കാഡമി .co.in നിന്നും ലഭ്യമാണ്. നിങ്ങളുടെ കോപ്പികൾ ഇന്ന് തന്നെ ഉറപ്പാക്കി നല്ല രീതിക്ക് ഒരു പഠനം തുടരുക. ഈ വരുന്ന ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയിൽ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.